പ്രൈം ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെലിബ്രേറ്റ് ദി മൊമെന്റ്സ് ഓഫ് കളേഴ്സ് കെഎംടി സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടക്കൽ. നമസ്കാരം, കേരള വിഷൻ പ്രൈം എഡിഷൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലീഗ് നേതൃത്വത്തിന്റെ മനോഭാവത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് ഹരിതയുടെ പഴയ നേതൃത്വം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്ന പരാതി നൽകിയിട്ടും പാർട്ടി ധാർഷ്ട്യത്തോടെ പെരുമാറി. സൈബർ ആക്രമണം നേരിടുന്നതായും പെൺകുട്ടികൾ മാധ്യമങ്ങളോട്. അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് ഉസ്മാനെതിരെ യു എ പി എ ചുമത്തി. ഉസ്മാൻ നിരോധിത സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. ഉസ്മാനെ 10 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ആശുപത്രി ജീവനക്കാരിയെ ജ്യൂസിൽ മദ്യം കലർത്തി പീഡിപ്പിച്ച സഹപ്രവർത്തകർ പിടിയിൽ. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി യുവതിയുടെ പരാതി. തിരൂരങ്ങാടി മൈലിക്കൽ ശ്മശാനത്തിനായി ഒറ്റയാൾ ഉപവാസ സമരം. സുനിൽ ചിപ്പിയാണ് ഏകാംഗ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. 1.5 പതിറ്റാണ്ടായി ശ്മശാനത്തോട് അധികൃതർ മുഖം തിരിക്കുന്നെന്ന് സുനിൽ. പ്രദേശവാസികളുടെ ആശങ്ക കൂടി കണക്കിലെടുത്ത് മാത്രമേ ശ്മശാന നവീകരണം സാധ്യമാകൂവെന്ന് നഗരസഭ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട MLA. നിയമന വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ആരോഗ്യമന്ത്രിയെ നേരിൽ കാണുമെന്നും കുറുക്കോളി മൊയ്തീൻ MLA. കേരളം ആശ്വാസത്തിലേക്കെന്ന് മുഖ്യമന്ത്രി. കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 17,681 പേർക്ക് രോഗബാധ. 97,070 സാമ്പിളുകൾ പരിശോധിച്ചു. 208 മരണങ്ങൾ കൂടി. 25,588 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 1,372 പേർക്ക് രോഗം. 2,864 പേർക്ക് രോഗമുക്തി. ജില്ലയിലാകെ 29,71,835 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ലീഗ് നേതൃത്വത്തിന്റെ മനോഭാവത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് ഹരിത മുൻ ഭാരവാഹികൾ. സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്ന പരാതി നൽകിയിട്ടും പാർട്ടി ധാർഷ്ട്യത്തോടെ പെരുമാറി. ഭീകരമായ സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നും ഹരിത മുൻ ഭാരവാഹികളായ പെൺകുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ഹരിത മുൻ നേതൃത്വം രംഗത്തെത്തി. സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്ന തരത്തിലുള്ള ഗുരുതരമായ പരാതി ഉന്നയിച്ചിട്ടും അത് ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ലെന്നാണ് മുൻ ഹരിത നേതൃത്വം ആരോപിച്ചത്. പലപ്പോഴും പരാതി പറയുമ്പോൾ ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് PMA സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഹരിത മുൻ അധ്യക്ഷ മുഫീദ തസ്നി, ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീർ എന്നിവർ തുറന്നടിച്ചു. ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ബാക്കപ്പ് കയ്യിലുണ്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ജനറൽ സെക്രട്ടറി തന്നെ ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള വേർഷനുകൾ പലയിടത്തും സമർപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വളരെ വലിയ രൂപത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം സത്യം അതല്ല എന്നിരിക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ അതർ പാർട്ടിയാണ്, ഞങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അസത്യം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് തിരുത്താനാവുന്നതാണ്, പക്ഷെ അർദ്ധസത്യങ്ങൾ വളരെ അപകടകരമാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഔദ്യോഗിക വക്താവായി സംസാരിക്കേണ്ട ഇടത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ധാർമ്മികപരമായും തെറ്റാണ്. അതിലുപരി ആയിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ലീഗിനെ തള്ളി പറയില്ല, അത് ആദർശമാണ്. ലീഗ് നേതൃത്വത്തിന്റെ മനോഭാവത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും അവർ കോഴിക്കോട്ട് പറഞ്ഞു. ഗുരുതര അധിക്ഷേപങ്ങൾക്ക് വിധേയരായതുകൊണ്ടാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. ET മുഹമ്മദ് ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രമുഖ നേതാക്കളെയെല്ലാം സമീപിച്ചിരുന്നു. പാർട്ടിക്ക് പരാതി നൽകി 50 ദിവസം കഴിഞ്ഞാണ് വനിതാ കമ്മീഷനെ സമീപിച്ചതെന്നും മുഫീദ തസ്നി പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മനോഭാവം ഇതാണെങ്കിൽ അത് വലിയ അപകടമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ പേഴ്സണലായിട്ട് കൊടുത്തൊരു പരാതിയാണ്. 2-3 വ്യക്തികൾക്കെതിരെ നൽകിയ പരാതി. അത് പാർട്ടിക്കെതിരെയുള്ള പരാതി ആകുന്നേ ഇല്ല. അവരൊരു ഭാരവാഹിത്വം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ പാർട്ടിക്ക് ഭാരമാവേണ്ട ആവശ്യമില്ല. അത് വ്യക്തികൾക്കെതിരെയുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയുള്ള ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള പരാതിയാണ്. അതിനെ പാർട്ടി അങ്ങനെ ഗൗനിക്കണമായിരുന്നു. അങ്ങനെ തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിക്കൊണ്ട് നീതി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചേനെ. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരെ നേരിട്ട് കാണുകയും പിന്നീട് ഒഫീഷ്യലായിട്ട് ഇതിൽ 2 മീറ്റിങ്ങുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. PK നവാസ് തങ്ങളെ അപമാനിച്ചെന്നും കേൾക്കാൻ തയ്യാറാകണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഹരിത നേതാക്കളുടെ അഭ്യർത്ഥന. വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടുന്നതായും പരാതി നൽകിയതിന് പുറത്താക്കപ്പെട്ട ഹരിത ഭാരവാഹികൾ അറിയിച്ചു. അറസ്റ്റിലായ മാവോയിസ്റ്റ് സംഘടനാ നേതാവ് ഉസ്മാനെതിരെ UAPA ചുമത്തി. ഉസ്മാൻ നിരോധിത സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്നാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഉസ്മാനെ 10 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് മഞ്ചേരി സെഷൻസ് കോടതി ഉത്തരവിട്ടു.
കഴിഞ്ഞ ദിവസം പട്ടിക്കാട് നിന്നാണ് CPI മാവോയിസ്റ്റ് സംഘടനാ പ്രവർത്തകനായ എം ഉസ്മാനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഉസ്മാൻ അടക്കമുള്ള 4 പ്രതികൾ രാജ്യദ്രോഹ കുറ്റമടമുള്ള കുറ്റങ്ങൾ ചെയ്തതായും നിരോധിത സംഘടനയിൽ പ്രവർത്തിക്കുകയും പൊളികേന്ദ്രങ്ങളിൽ ഗൂഢാലോചനാ യോഗം ചേർന്ന് അക്രമമടക്കം ആസൂത്രണം ചെയ്യുകയും ചെയ്തതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു. മഞ്ചേരി സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ ഉസ്മാനെ 10 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. രാജ്യത്തിനെതിരെ സായുധ യുദ്ധം നടത്തുന്ന മാവോയിസ്റ്റ് സംഘടനയുടെ നേതൃസ്ഥാനം വഹിക്കുന്നയാളാണ് പ്രതി ഉസ്മാനെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉസ്മാനെതിരെ തിരുനെല്ലി, പന്തീരാങ്കാവ്, സുൽത്താൻ ബത്തേരി, കരുവാരക്കുണ്ട്, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് കേസ് നിലവിലുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. 2016 വരമലയിലും 2019 ഒക്ടോബറിൽ പാലക്കാട് അഗളിയിലും പോലീസിനെ ആക്രമിച്ചതിനും ഒഡീഷ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ CRPF ജവാന്മാരെ ആക്രമിച്ച് ആയുധം കവർന്ന കേസിലും പ്രതിയാണെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. കേസുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ക്രൈംബ്രാഞ്ച് കോടതി വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉസ്മാനെ കസ്റ്റഡിയിൽ വിട്ടത്. ചൊവ്വാഴ്ച കേരള പോലീസ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഉസ്മാനെ മലപ്പുറം പട്ടിക്കാട്ട് നിന്ന് പിടികൂടിയത്. പന്തീരങ്കാവ് കേസിലെ 1-ഉം 2-ഉം പ്രതികളായ താഹ ഫസലും അലൻ ഷുഹൈബും അറസ്റ്റിലായത് ഉസ്മാനുമായി സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു. എന്നാൽ പോലീസിനെ കണ്ട ഉസ്മാൻ അന്ന് ഓടി രക്ഷപ്പെട്ടു. വയനാട് വൈത്തിരിയിൽ പോലീസ് വെടിയേറ്റ് മരിച്ച പാണ്ടിക്കാട്ടിലെ CP ജലീലും ഉസ്മാനും ഒരേ കേസുകളിൽ പ്രതിയാണ്. ജലീൽ അടുത്തിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ആശുപത്രി ജീവനക്കാരിയെ ജ്യൂസിൽ മദ്യം കലർത്തി പീഡിപ്പിച്ച സഹപ്രവർത്തകർ പിടിയിൽ. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെരിന്തൽമണ്ണ സ്വദേശികളാണ് പിടിയിലായത്. താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി മയക്കി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. സഹപ്രവർത്തകയായ യുവതിയെ താമസസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി പീഡിപ്പിക്കുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 2 പേർ അറസ്റ്റിലായി. അങ്ങാടിപ്പുറം, പരിയാപുരം, പറങ്കിമുട്ടിൽ ജോൺ പി ജേക്കബ്, മണ്ണാർമൂല കല്ലിങ്ങൽ മുഹമ്മദ് നസീബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിളിച്ചു വരുത്തി ജ്യൂസിൽ മദ്യം കലർത്തി മയക്കശേഷം പീഡിപ്പിച്ചെന്നാണ് പരാതി. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഞായറാഴ്ച വൈകുന്നേരം 3:30 ജോണിന്റെ വീട്ടിലേക്ക് വിരുന്നിന് യുവതിയെ ക്ഷണിച്ചു വരുത്തി മദ്യം കലർന്ന ജ്യൂസ് കുടിക്കാൻ നൽകി മയക്കി കിടത്തിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 2-ാം പ്രതിയായ മുഹമ്മദ് നസീഫ് പീഡിപ്പിക്കുന്നതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 14 ലിറ്റർ ചാരായവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. എളങ്കൂർ സ്വദേശി ബാബുവിനെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത്. ബാബുവിന്റെ വീട്ടിൽ നിന്നും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് കണ്ടെടുത്തു. പതിനാല് ലിറ്റർ വാറ്റ് ചാരായവുമായാണ് എളങ്കൂർ സ്വദേശിയെ മഞ്ചേരി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. എളങ്കൂർ തളപ്പക്കുഴി കല്ലടശ്ശേരി വീട്ടിൽ ബാബുവിനെയാണ് എക്സൈസ് പിടികൂടിയത്. ബാബുവിന്റെ കയ്യിൽ നിന്നും പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിലുമായാണ് 14 ലിറ്റർ ചാരായം പിടികൂടിയത്. എളങ്കൂർ മൃഗാശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് ബാബുവിനെ പിടികൂടിയത്. റോഡരികിൽ നിന്നും പിടികൂടുമ്പോൾ ബാബുവിന്റെ കൈവശം 9 ലിറ്റർ വാറ്റ് ചാരായമുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും പിന്നീട് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു. 14/9/2021 രാത്രി എളങ്കൂർ ഭാഗത്ത് പെട്രോൾ ചെയ്യവേ മലപ്പുറം ഇൻ്റലിജൻസ് ബ്യൂറോ പ്രിൻ്റ് ഓഫീസർ ശ്രീകുമാർ നൽകിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എളങ്കൂർ തളപ്പുകുഴി കോളനിയിൽ വെച്ച് ബാബു അഥവാ പൊന്നുട്ടൻ എന്നയാളെ 9 ലിറ്റർ ചാരായവുമായി അറസ്റ്റ് ചെയ്യുകയും ഇയാൻ്റെ വീട് പരിശോധിച്ചതിൽ വാറ്റുപകരണങ്ങളും കൂടുതലായി 5 ലിറ്റർ ചാരായവും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒട്ടാകെ 14 ലിറ്റർ ചാരായവും മാറ്റുപകരണങ്ങളും കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഓഫീസിൽ ഹാജരാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഇ ജിനീഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ എൻ അബ്ദുൾ വഹാബ്, ടി ബാബുരാജൻ, ടി കെ സതീഷ്, വി സുഭാഷ്, അഹമ്മദ് റിഷാദ്, ഷിനു ചന്ദ്രൻ, ഹരീഷ് ബാബു, നിമിഷ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പട്ടയമേളയുടെ ഭാഗമായി തിരൂരങ്ങാടി താലൂക്കിൽ 429 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തിരൂരങ്ങാടിയിൽ നടന്ന താലൂക്ക് തല വിതരണോദ്ഘാടനം KPA മജീദ് MLA നിർവഹിച്ചു. ജില്ലയിൽ മൊത്തം 2061 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെ പട്ടയമേളയുടെ തിരൂരങ്ങാടി താലൂക്ക് തല വിതരണം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. താലൂക്ക് തല വിതരണോദ്ഘാടനം KPA മജീദ് MLA നിർവഹിച്ചു. തിരൂരങ്ങാടി ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നുള്ള 429 പട്ടയങ്ങളാണ് പരിപാടിയിൽ വിതരണം ചെയ്തത്. കാരണം ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് പിന്നെ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല, കാരണം വന്ന ആളുകൾ ബുദ്ധിമുട്ടായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പട്ടയത്തിൻ്റെ പിന്നെ പരപ്പരങ്ങാടി റെസ്റ്റ് ഹൗസിൽ വെച്ച് പഴയ ദാസ്താരായിരുന്നു,
റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. ഫിഷറി മേഖല ധാരാളം ആളുകൾക്ക് പട്ടയം കിട്ടേണ്ട പ്രശ്നമുണ്ട്. അപ്പം അത് നമ്മളൊന്ന് ചർച്ച നടത്തി അതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കുന്ന മുറക്ക് അവിടെയും പട്ടയം കൊടുക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി വന്നത്. അതോടൊപ്പം നമ്മളെ പാലത്തിങ്ങൾ നമ്മുടെ ഈ റോഡ് വികസനം വന്നപ്പോൾ പാലം വന്നപ്പോൾ അവിടെയുള്ള പള്ളിയുടെ സ്ഥലം മുഴുവൻ നമ്മൾ ഇതിലേക്ക് എടുത്തു. അന്ന് അവരുമായി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തുള്ള പുറമ്പൊക്കെ സ്ഥലം കൊടുക്കാൻ. തിരൂരങ്ങാടി ലാൻഡ് ട്രിബ്യൂണലിൽ 429 കുടുംബങ്ങൾക്കായിരുന്നു പട്ടയം. സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 13,500 പട്ടയങ്ങളാണ് സംസ്ഥാനതലത്തിലാകെ വിതരണം ചെയ്യുന്നത്. ജില്ലയിലാകെ 2,061 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത്. പരിപാടിയിൽ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. തിരൂരങ്ങാടി തഹസിൽദാർ എൻ മോഹനൻ, നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് കെ ടി സാജിദ, അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി, ഇരുമ്പൻ സൈദലവി, വീക്ഷണം മുഹമ്മദ്, കുഞ്ഞുമരക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ താലൂക്ക് തല പട്ടയ വിതരണം ആരംഭിച്ചു. കുറുക്കോളി മൊയ്തീൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി ജനക്ഷേമ പദ്ധതികളുമായി റവന്യൂ വകുപ്പ് തുടക്കം കുറിച്ച പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പട്ടയം നിലവട്ടിലെ സാങ്കേതികത്വങ്ങൾ പരമാവധി ലഘൂകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ലക്ഷ്യപ്പെട്ടതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് പട്ടയം നൽകാൻ കഴിയുകയും റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 13,500 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഇതിൽ 20,061 പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്ത. തിരൂർ താലൂക്ക് തല പട്ടയ വിതരണം തിരൂർ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു. കൊതിയോടുകൂടി ആർത്തിയോടുകൂടി നടക്കുന്ന ആളുകൾ ഇത് ഇനിയും കൂടിക്കൂടി വരികയും അത് ലഭ്യമാകാത്തതുകൊണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇരട്ടി ഇരട്ടിയായി വരികയെന്നത് നമുക്ക് അനുഭവിക്കുന്ന സംഗതിയാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സ്വാഭാവികമായും ഓരോ വർഷങ്ങൾ കഴിയുന്നതോടെ ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്നതോടുകൂടി ജനസംഖ്യാനുപാതികമായ വർധനവും ആവശ്യക്കാരുടെ വർധനവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. അതത് കാലഘട്ടങ്ങളിലെ ആവശ്യക്കാരുടെ വർധനവിനനുസരിച്ച് ഭൂമിയിൽ ലഭ്യമാക്കുകയും അത് നൽകുകയും ചെയ്യുക എന്നത്. എന്നാലും അത് പൂർത്തീകരിക്കാൻ കഴിയാറില്ല എന്ന വസ്തുത തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അത് പൂർത്തീകരിക്കാനുള്ള ഓരോ ശ്രമങ്ങളെയും ഭരണകൂടങ്ങളുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയായി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യാതിഥിയായി, വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, തഹസിൽദാർ പി ഉണ്ണി, ഭൂരേഖ തഹസിൽദാർ പി എം മായ, അഡ്വക്കേറ്റ് കെ ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. എടവണ്ണയിൽ ബസിന്റെ ഡീസൽ ടാങ്കിൽ ഉപ്പ് നിറച്ചതായി പരാതി. എടവണ്ണ ചാത്തല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാലിയാർ ബസിന്റെ ടാങ്കിലാണ് ഉപ്പ് നിറച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ പോലീസിൽ പരാതി നൽകി. ഇത് രണ്ടാം തവണയാണ് രാത്രിയെ മറയാക്കി സാമൂഹ്യ വിരുദ്ധർ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്. രാത്രി ഓട്ടം അവസാനിപ്പിച്ച് എടവണ്ണ ബസ് സ്റ്റാൻഡിലാണ് ബസ് നിർത്തിയിടാറുള്ളത്. പതിവുപോലെ രാവിലെ സർവീസ് തുടങ്ങിയ ബസ് സീതിയാജി പാലത്തിന് സമീപം എത്തിയപ്പോഴേക്കും എഞ്ചിൻ ഓഫ് ആവുകയായിരുന്നു. തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരെത്തി നോക്കുമ്പോഴാണ് ഡീസൽ ടാങ്കിൽ ഉപ്പ് നിറച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സ്റ്റാൻഡിലെത്തിയാണ് സാമൂഹ്യ വിരുദ്ധർ ഡീസൽ ടാങ്കിൽ ഉപ്പ് നിറച്ചിട്ടുള്ളത്. 4 മാസം മുൻപ് ഇതേ രീതിയിൽ ഡീസൽ ടാങ്കിൽ ഉപ്പ് നിറച്ചിരുന്നു. 40,000 രൂപയോളം ചെലവഴിച്ചാണ് അന്ന് ബസ് റിപ്പയർ ചെയ്തതെന്ന് ഉടമകൾ പറഞ്ഞു. ഏതോ സാമൂഹ്യ വിരുദ്ധരെ നമ്മളെ ഡീസൽ ടാങ്കിൽ ഉപ്പിട്ടതാണ്. ഇപ്പോൾ ഈ കോവിഡിന് വളരെ പ്രയാസപ്പെടുന്ന നേരത്തും ഇപ്പോൾ ഒരു 4 മാസം മുന്നേ ഇത് ഉണ്ടായി. അന്നിപ്പോൾ ഒരു 10-40 ഉറുപ്പ് ചിലവാക്കിയിട്ട് പോയി ശരിയാക്കിയതാണ്. അപ്പോൾ ഇനി ഇതങ്ങനെ തുടങ്ങണേ. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ആരാ ചെയ്തതെന്ന് അറിയണേ. അതിനിപ്പോൾ എന്താണെന്നില്ല നോക്കട്ടെ. നമ്മൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. വണ്ടി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ നിർത്തലിപ്പോൾ എങ്ങനെ ഇപ്പോൾ രാത്രി നമ്മൾ സൈഡാക്കുക. നമ്മൾ 7 മണിക്ക് സൈഡാക്കിയാൽ പിന്നെ രാവിലെ 7 മണിക്ക് എടുക്കണത്. അതിപ്പോൾ ആരാന്നില്ലത് ആ സമയത്താവും. അവിടുത്തെ CCTV ഒക്കെ ഒന്ന് നോക്കട്ടെ ഞങ്ങൾ. കോവിഡ് കാലത്ത് ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വിഭാഗം കൂടിയായ ബസ് ജീവനക്കാരും ഉടമകളും. അതിനിടയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തി അവർക്ക് ഏറെ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലെ CCTV ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് ഇവ ചെയ്തവരെ കണ്ടെത്തണമെന്നാണ് ബസ് ജീവനക്കാരും ഉടമകളും പറയുന്നത്.
നവകേരളം പടുത്തുയർത്തി നിർമ്മാണം പൂർത്തീകരിച്ച 17 സ്കൂൾ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി നാടിനു സമർപ്പിച്ചു. 18 സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിട്ടു. വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള ചുവടുവെപ്പാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ജില്ലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 17 സ്കൂളുകളുടെ ബഹുനില കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 18 സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിച്ചു. എംഎൽഎമാർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നത് 4,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്നും ലക്ഷ്യമിടുന്നത് വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5 കോടി രൂപ ചെലവിൽ നിർവഹിച്ച GHS തുവൂർ, GVHS കൽപ്പകഞ്ചേരി എന്നീ സ്കൂളുകളുടെ കെട്ടിടങ്ങളും 3 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച വിവിധ സ്കൂളുകളുടെ കെട്ടിടങ്ങളുമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുല്ലാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ ഹൈടെക് ലാബുകളും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കോട്ടക്കൽ GUP സ്കൂളിലെ സ്കൂൾ തല പരിപാടിയുടെ ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നിർവഹിച്ചു. ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയായ അക്കാദമിക് ബ്ലോക്കിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ശിലാഫലകം അനാച്ഛാദനം PK കുഞ്ഞാലിക്കുട്ടി MLA നിർവഹിച്ചു. കരിപ്പോൾ GMHSൽ 3 കോടി ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ശിലാഫലകം MLA കുറുക്കോളി മൊയ്തീൻ അനാച്ഛാദനം ചെയ്തു. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ശിലാഫലകം AP അനിൽകുമാർ അനാച്ഛാദനം നിർവഹിച്ചു. മങ്കട, പള്ളിപ്പുറം, GUPS തുടങ്ങി സ്കൂളുകളുടെ കെട്ടിട ശിലാസ്ഥാപനം മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. തിരൂരങ്ങാടി മൈലിക്കൽ ശ്മശാനം ആധുനികവത്കരിക്കണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ സമരം. സുനിൽ ചിപ്പിയാണ് ഏകാംഗ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. 1.5 പതിറ്റാണ്ടായി മൈലിക്കൽ ശ്മശാനം എന്ന ആവശ്യത്തോട് അധികൃതർ മുഖം തിരിക്കുകയാണെന്ന് സുനിൽ പറഞ്ഞു. തിരൂരങ്ങാടി നഗരസഭയിലെ ഒരേയൊരു പൊതുശ്മശാനമായ പന്താരങ്ങാടി മൈലിക്കൽ ശ്മശാനം ആധുനികവത്കരിക്കണമെന്ന ആവശ്യവുമായാണ് ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ് അംഗമായ സുനിൽ ചിപ്പി ഏകാംഗ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. തിരൂരങ്ങാടി നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. ശ്മശാനമില്ലാത്തവർ മരിച്ചാൽ എന്തു ചെയ്യുമെന്നാണ് സുനിൽ ചോദിക്കുന്നത്. നിലവിൽ മൈലിക്കലെ പൊതുശ്മശാനം നാൽക്കാലികളെ മറവു ചെയ്യുന്ന സ്ഥലമായെന്ന് സുനിൽ പറയുന്നു. ഉറ്റവരെ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുടെ സങ്കടം കണ്ടതുകൊണ്ടാണ് ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയതെന്നും സുനിൽ വ്യക്തമാക്കി. നാട് പഞ്ചായത്ത് തലത്തിൽ നിന്ന് നഗരപരിവേഷത്തിലേക്ക് ഉയരുന്നു, ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയരുന്നു, പക്ഷേ മനുഷ്യൻ വളരെ അടിമയായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അപ്പം ഞാൻ പറയുന്നത് ഒരുപാട് സങ്കടം, ഈ കോവിഡ് കാലത്ത് തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ സങ്കടം കേൾക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതുപോലെ ഒരുപാട് മരണാനന്തര കർമ്മങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ, അതിന് കാർമ്മികത്വം നിൽക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയായതുകൊണ്ട് അതിലെ ആ അനുഭവം അല്ലാതെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റയാൾ പോരാട്ടത്തിന് ഈ തിരൂരങ്ങാടി നഗരസഭയ്ക്ക് മുന്നിൽ വന്നത്. നഗരസഭാ അധികൃതരോട് ഞാൻ പറഞ്ഞു, വളരെ മാന്യമായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതായത് വെള്ളം നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു കാലപരിധി വെച്ചുകൊണ്ട് മറവ് ചെയ്യുക എന്നുള്ളത് അനുയോജ്യമല്ല. ഒരു 10-20 വർഷം വയ്ക്കാൻ പറ്റും. ഇന്ന് ശ്മശാനമുള്ള, ഞാൻ ഓരോ മതത്തിന് ജാതികളെ എടുത്തു പറയല്ല, എങ്കിലും ഒരു സൂചന തരുന്നത് മുസ്ലിം സഹോദരന്മാർക്ക് അവരുടെ പള്ളികളിൽ അടക്കം ചെയ്യാം, അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പല ജാതികൾക്കും അതിൻ്റേതായ തരത്തിൽ ശ്മശാനങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാലം, ഒരു 30 വർഷം 50 വർഷം വെച്ചാൽ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മരണ കണക്ക് കൂടുമ്പോൾ എത്ര കാലം ആ ഭൂമിയിൽ വയ്ക്കാൻ പറ്റും? ഇന്ന് പല സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും പറഞ്ഞു, പള്ളിക്കാട്ടിൽ കബറ് ഇപ്പോൾ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടുകൊണ്ട് ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. പക്ഷേ അത് പ്രകൃതിക്ക് ദോഷമാണെന്ന് ഞാൻ പറയുന്നു. വയൽ പ്രദേശമായതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ പറ്റില്ല. അതിനാൽ തന്നെ ശ്മശാനം ആധുനികവത്കരിക്കണം. വെള്ളം നിറഞ്ഞ സ്ഥലത്ത് കാലപരിധി വെച്ച് അടക്കം ചെയ്യാനും ആകില്ല. 14 വർഷമായി മൈലിക്കൽ ശ്മശാനത്തിനായി ആവശ്യമുന്നയിച്ചു വരുന്നു. രാഷ്ട്രീയ വടംവലിയാണ് ശ്മശാനം ലഭിക്കാത്തതിനു പിന്നിൽ. പൊതുജനത്തിന്റെ ആവശ്യം അവഗണിക്കുന്നവർക്ക് തടയിടണമെന്നും സുനിൽ ചിപ്പി വ്യക്തമാക്കി. ഈ ശവശരീരം എത്രത്തോളം ഭൂമിയിൽ അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ അലിഞ്ഞു ചേരും, കുടിവെള്ളത്തിന് പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മൈലിക്കൽ ശ്മശാനത്തിൽ ഞങ്ങൾ ആധുനിക രീതിയിലുള്ള സജ്ജീകരണം വേണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞാനടക്കമുള്ളവർ. 14 വർഷത്തിലധികമായി തിരൂരങ്ങാടി പഞ്ചായത്ത് ആയിരിക്കെ അന്ന് തുടങ്ങിയ പൊതുജനങ്ങളുടെ കൂട്ടായ്മയിലും അതുപോലെ തന്നെ പല സാമുദായിക സംഘടനകളൊക്കെ ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും മുഖവിലക്കെടുക്കാതെ ഈ ഭരണ സാരഥ്യമൊക്കെ മുന്നോട്ട് നീങ്ങി. എന്തോ രാഷ്ട്രീയ പകപോക്കലോ അവർ തമ്മിലുള്ള വടം വലിയ എന്തോ ആവട്ടെ, പക്ഷേ ഇവിടെ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കൂട്ടം, ഇവിടെ ഒരു പൊതുജനമെന്ന അവരെ വകവയ്ക്കാതെ
അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിന് അതിന് തടയിടണം. അത് ആരോ ആകട്ടെ, പണത്തിൻ്റെ പിന്നാലെ പോകുന്നവരായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുന്നവരായാലും ശരി, അവർക്കൊക്കെ അവരുടെ അവകാശമുണ്ടെങ്കിൽ ഈ പൊതുജനത്തിനുമില്ല അവകാശം, അത് നിങ്ങൾ മാനിക്കണമെന്നാണ് അവരോട് പറയുന്നത്. സമരം ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് ആൻഡ് ആർട്സ് ഫോറം ജില്ലാ കോർഡിനേറ്റർ അഷ്റഫ് ചെമ്പൻ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബാലകൃഷ്ണൻ കല്ലുടുമ്പിൽ, സതീഷ് യുട്ടി, സുനിൽ മലയിൽ, ലിജീഷ് എം, തയ്യൽ സുരേന്ദ്രൻ തുടങ്ങി നിരവധി ആളുകൾ സമരപന്തലിലെത്തി. പ്രദേശവാസികളുടെ ആശങ്ക കൂടി കണക്കിലെടുത്ത് മാത്രമേ ശ്മശാന നവീകരണം സാധ്യമാകൂവെന്ന് നഗരസഭ. ശ്മശാനമെന്ന ആവശ്യത്തിൽ പ്രദേശവാസികളെ കൂടി കണക്കിലെടുത്ത് വൈകാതെ തീരുമാനമുണ്ടാക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ കെ പി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ആളുകളെ വിശ്വാസത്തിലെടുത്ത് പദ്ധതി നടപ്പിലാക്കുമെന്ന് നഗരസഭാ കൗൺസിലർ ഇസ്മായിലും വ്യക്തമാക്കി. തിരൂരങ്ങാടി നഗരസഭയിൽ പൊതുശ്മശാനം സ്ഥാപിക്കുക എന്നത് നഗരസഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുന്നത് തന്നെയാണെന്ന് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ശ്മശാനം നഗരസഭയിൽ അത്യാവശ്യമാണ്, എന്നാൽ പ്രദേശവാസികളെ കൂടി വിശ്വാസത്തിലെടുത്തു മാത്രമേ ഇക്കാര്യം സാധ്യമാകൂ. മുൻ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പദ്ധതി നിലവിലുണ്ട്. താമസിയാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. പൊതുശ്മശാനം ഞങ്ങളുടെ അജണ്ടയിൽപ്പെട്ട തന്നെയാണ്. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് അത്തരം ഒരു സംവിധാനം ആവശ്യമാണ്. എല്ലാ മൃത ശരീരങ്ങളോടും എല്ലാ മതത്തിൻ്റെ മൃത ശരീരങ്ങളോടും ഒരുപോലെ ആദരവ് പ്രകടിപ്പിക്കുന്നവരാണ് മുനിസിപ്പൽ അധികൃതർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ പരിസരവാസികളുടെ എതിർപ്പുകളൊന്നും ഇല്ലെങ്കിലും അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുണ്ടായ കാലതാമസങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം ഏതായാലും ഞങ്ങൾ ഈ ആവശ്യമായി മുന്നോട്ട് പോവുകയാണ്. താമസിയാതെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുശ്മശാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ ആളുകളുടെ ആശങ്ക കൂടി കണക്കിലെടുത്താണ് ശ്മശാനം എന്ന പദ്ധതി വൈകാൻ കാരണമെന്ന് നഗരസഭാ കൗൺസിലർ കൂടിയായ ഇസ്മായിൽ പറഞ്ഞു. പ്രദേശത്തെ 200 കുടുംബങ്ങൾ ശ്മശാനത്തിനെതിരെ സമരമുഖത്തെത്തുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ ഭരണസമിതി പിന്മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ വിശ്വാസത്തിലെടുത്ത് ബോധവത്കരണം നടത്തിയ ശേഷം മാത്രമേ പദ്ധതി നടപ്പിലാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രദേശത്തുള്ള പരിസരവാസികളുടെ ആശങ്കയും അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 200 പരം കുടുംബങ്ങളെ സമരമുഖത്ത് ഇറങ്ങുകയും കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കാൻ അന്നത്തെ ഭരണസമിതിക്ക് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉള്ളതുകൊണ്ടാണ് ആ പദ്ധതി വൈകാണ്ടായ കാരണം. ഇപ്പോഴും ആ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നഗരസഭയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള ഒരു മാസ് പെറ്റീഷൻ അവർ നഗരസഭയ്ക്ക് അന്നത്തെ ഭരണസമിതിക്ക് നൽകിയതുമാണ്. ഇപ്പോൾ നമുക്കവിടെ ആവശ്യമായത് ഈ പദ്ധതി വീണ്ടും നടപ്പിൽ വരുത്താൻ അത്തരം പ്രദേശങ്ങളിലൊക്കെ അധിവസിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു ശ്രമകരമായ ജോലിയാണ് ഇപ്പോൾ നഗരസഭയുടെ മുമ്പിലുള്ളത്. നഗരസഭയും സമീപവാസികളും നമ്മുടെ പൊതുജനങ്ങളും എല്ലാവരും ആ ദൗത്യത്തിൽ അവരെ ബോധവൽക്കരിച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിലവിലുള്ള പദ്ധതിയാണ് പൊതുശ്മശാനം. 40 ലക്ഷം രൂപ അന്ന് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുമുണ്ടായിരുന്നു. പ്രദേശവാസികളുടെ എതിർപ്പ് കാരണമാണ് പദ്ധതിക്ക് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായത്. ഇസ്ലാം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു വിഭാഗക്കാർക്ക് ശ്മശാനമില്ലെന്നത് ബുദ്ധിമുട്ട് തന്നെയാണെന്നും നഗരസഭാധികൃതർ വ്യക്തമാക്കി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അടുത്ത ദിവസം തന്നെ നേരിൽ കണ്ട് ഇക്കാര്യം സൂചിപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ട ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്ന MLA കുറുക്കോളി മൊയ്തീൻ ആവശ്യപ്പെട്ടു. അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ജില്ലാ ആശുപത്രിയായി പരിവർത്തിച്ചു എങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ നടന്നുവെങ്കിലും അതിനനുസൃതമായുള്ള ജീവനക്കാരെ അനുവദിച്ചില്ല. ഡോക്ടർമാരും മറ്റ് സബ് സ്റ്റാഫും ഒന്നും അതിനനുസൃതമായി അവിടേക്ക് കടന്നു വന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ രോഗികൾക്ക് പരിശോധിക്കുന്നതിൻ്റെ അളവ് നിലവിലുള്ള രോഗി ഡോക്ടർമാർക്ക് വർദ്ധിച്ചു. അവിടുത്തെ സേവന രംഗത്തുള്ള ജീവനക്കാരുടെ ജോലിഭാരം കൂടി. എന്നാൽ അതിനെ പങ്കുവെക്കുവാനും അതിനനുസൃതമായും 60 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് നമ്മുടെ ആശുപത്രിക്ക് ഇന്ന് ആവശ്യമുള്ളത്. അത് സർക്കാർ നിയമിക്കുക തന്നെയാണ് ഈ പരിതാപകരമായ സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കാൻ
അനിവാര്യമായും വേണ്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ അടുത്ത ദിവസം നേരിൽ കണ്ട ഇക്കാര്യം സൂചിപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, അറ്റൻഡർ തസ്തികകളിൽ 70 ജീവനക്കാരുടെ കുറവാണുള്ളത്. പുതുതായി വന്ന ഓങ്കോളജി, ICU, കോവിഡ് ഐസൊലേഷൻ വാർഡുകളിൽ നിന്നും മതിയായ ജീവനക്കാരില്ല. മാത്രമല്ല ഈ ഡോക്ടർമാർക്ക് തന്നെ ഈ കോവിഡും കൂടി വന്ന സന്ദർഭത്തിൽ, അതേപോലെ തന്നെ പ്രത്യേകമായ രോഗങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ കൂടി ഏൽപ്പിക്കുന്നതുകൊണ്ട് നിലവിലെ ഡോക്ടർമാർക്ക് പോലും സീറ്റുകളിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. സർക്കാർ അധിക ജോലി അവർക്ക് കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവർ പകുതി, ചിലപ്പോൾ പകുതി ദിവസം പോലും, ഒരാഴ്ചയിലെ പകുതി നാളുകൾ പോലും ആശുപത്രിയിൽ ഇല്ലാതെയാവും. 12-13 മണിക്കൂറുകളോളം PPE കിറ്റ് ഇട്ട ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ബുദ്ധിമുട്ടും കാണേണ്ടതാണ്. ജീവനക്കാരിൽ മിക്കവർക്കും ഷിഫ്റ്റ് ഡ്യൂട്ടിയാണെങ്കിലും താഴെക്കിടയിലുള്ള ജീവനക്കാരെ ഇവിടെയും അവഗണിക്കുകയാണ്. പേരിനൊരു പാലമുണ്ട്, പക്ഷെ പാലത്തിൽ കയറാൻ റോഡോ വഴിയോ ഇല്ലെന്ന് മാത്രം. തുവ്വൂർ കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാറക്കടവിലെ നടപ്പാലത്തിന്റെ അവസ്ഥയാണിത്. ഇപ്പോഴാണെങ്കിൽ പാലത്തിലേക്ക് കയറണമെങ്കിൽ പോലും ജീവൻ കയ്യിൽ പിടിച്ചു വേണം. 12 മുൻപ് നിർമ്മിച്ച പാറക്കടവ് നടപ്പാലത്തിന്റെ അവസ്ഥയാണിത്. ഈ പാലം ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പാലമുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിനൊരു പാലമുണ്ട്, പക്ഷേ നടക്കാൻ റോഡുമില്ല, നടവഴിയുമില്ല. കാളികാവിൽ കല്ലൻപുഴയ്ക്ക് കുറുകെ തുവ്വൂർ കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാറക്കടവിൽ നിർമ്മിച്ച നടപ്പാലത്തിന്റെ അവസ്ഥയാണിത്. 2009 MLA ഫണ്ട് 800,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. പാലം നിർമ്മാണത്തിന് ശേഷം റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. പാറക്കടവ് ഭാഗത്ത് നിന്നും ഇപ്പോൾ കാളികാവ് ടൗണിലെത്താൻ 5 കിലോമീറ്റർ ചുറ്റി വേണം. ഇല്ലെങ്കിൽ ഈ റോഡ് തുറന്ന് കിട്ടണം. ഞങ്ങൾക്ക് എളുപ്പ വഴിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും. ഞങ്ങൾ ഒരുപാട് 4-5 കിലോമീറ്ററിൻ്റെ ഇതുണ്ട് മറ്റുള്ള വഴിക്ക് തിരിഞ്ഞു പോകാൻ. ഇത് റോഡും പാലവും നന്നായി കിട്ടണം. പാലം കുറേ മുന്നേ ചെയ്തതല്ലേ. ഇങ്ങനെയാണ് ഇപ്പോൾ എന്നെ നടന്നു പോണ വഴി ഒരു 50 കൊല്ലമല്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇതിൽ നടന്നു വരുന്നത്. ഇപ്പോൾ എനിക്ക് 10-70 വയസ്സായില്ലേ. പാലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളും നശിച്ചിട്ടുണ്ട്. പാലം കടന്നാൽ ഈനാദി സ്റ്റേറ്റ് ഹൈവേയിലെത്താൻ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ഇപ്പോൾ പാറക്കടവ് ഭാഗത്തുള്ള നാട്ടുകാർ കാളികാവിലെത്തുന്നത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ നടന്നാണ്. പാലത്തിന്റെ തൂർ ഭാഗത്ത് ആകെ 50 മീറ്റർ മാത്രമേ റോഡിലേക്കുള്ള ദൂരമുള്ളൂ. പാറക്കടവിലുള്ള 100 കുടുംബങ്ങളും അതിലേറെ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്നത് കാളികാവിനെയാണ്. അതിനാൽ തന്നെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ ജീവിക്കുന്നത്. നേപ്പാളിലേക്ക് കാൽനട യാത്ര ആരംഭിച്ചു പാലക്കാട് സ്വദേശി നൌഷാദ്. പാലക്കാട്ടിൽ നിന്ന് ലഡാക്ക് വഴിയാണ് നൌഷാദിന്റെ നേപ്പാൾ യാത്ര. ദിവസേന 30 കിലോമീറ്റർ സഞ്ചരിച്ച് എല്ലാ സ്ഥലവും സന്ദർശിച്ച് നേപ്പാളിലെത്തുകയാണ് നൌഷാദിന്റെ ലക്ഷ്യം. പാലക്കാട് കിണാശേരി സ്വദേശിയാണ് നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ. സമാധാനപൂർണമായ ലോകം ആഗ്രഹിച്ച് നേപ്പാളിലേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നൌഷാദ്. നൌഷാദിന്റെ യാത്ര മലപ്പുറം ജില്ലയിൽ കടന്നപ്പോഴാണ് നൌഷാദിനെ ഞങ്ങൾ പരിചയപ്പെട്ടത്. യാത്രയുടെ ഉദ്ദേശം തന്നെയാണ് നൌഷാദിലേക്ക് ഞങ്ങളെ എത്തിച്ചതും. സാധാരണ എല്ലാവരെയും പോലെ വിനോദത്തിനായല്ല നൌഷാദ് യാത്ര ആരംഭിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് നൌഷാദിന്റെ പ്രത്യേകത. യുദ്ധമില്ലാത്ത, പട്ടിണിയില്ലാത്ത, സമാധാനമുള്ള ലോകമെന്നതാണ് നൌഷാദ് തൻ്റെ യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഞാൻ ഇവിടെ പാലക്കാട് കിണാശ്ശേരി എന്നാണ്. പാലക്കാട് മുതൽ നേപ്പാൾ വരെ ഒരു ട്രിപ്പ്, അത് നടന്നുകൊണ്ടാണ് പോകുന്നത്. ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട്, കാശ്മീർ, ലഡാക്ക്, ഗോവ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് ഉള്ളൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ട്രിപ്പിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, യുദ്ധമില്ലാത്ത ലോകം, സമാധാനപരമായ ലോകം, അതാണ് നമ്മൾ ട്രിപ്പിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം. പിന്നെ കൊറോണ വൈറസിനെതിരെ ചെറിയൊരു ബോധവൽക്കരണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമില്ലാന്ന് നമുക്കറിയാം. എല്ലാവരും ബോധവാന്മാരാണ്. പുറത്തേക്ക് കടക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ കൊറോണയെക്കുറിച്ചുള്ളൊരു അവയർനെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെക്കാൾ കഴിയുന്നൊരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പെർ ഡേ 40-50 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, മഴയും അതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം കുറച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു 30 കിലോമീറ്റർ വരെയൊക്കെ നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് നടക്കാൻ പറ്റുന്നുള്ളൂ. നല്ല രീതിക്കുള്ള സപ്പോർട്ടാണ് നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമായാലും താമസമായാലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു സംസ്ഥാനങ്ങളിൽ കോവിഡിനെതിരായ ബോധവത്കരണം നടത്തുക എന്നതുകൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് നൌഷാദ്. ഗോവ, കശ്മീർ, ലഡാക്ക് എന്നീ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ച ശേഷമായിരിക്കും നൌഷാദ് നേപ്പാളിലെത്തുക. ദിവസേന 50 കിലോമീറ്റർ വരെ നടന്ന് യാത്ര ചെയ്തിരുന്നത് ഇപ്പോൾ കാലാവസ്ഥയുടെ ഭാഗമായി അല്പം കുറച്ചിട്ടുണ്ട്. 30 കിലോമീറ്ററാണ് നിലവിൽ ദിനം പ്രതി കാൽനടയായി സഞ്ചരിക്കുന്നത്. യാത്രയിലുടനീളം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും നൌഷാദ് പറഞ്ഞു. വളാഞ്ചേരി നഗരസഭയുടെ എന്റെ നഗരം എന്റെ പൂന്തോട്ടം 2-ഘട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു.
എന്റെ നഗരം എന്റെ പൂന്തോട്ടം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനാണ് വളാഞ്ചേരി നഗരസഭയിൽ തുടക്കമായത്. നഗര സൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റും വളാഞ്ചേരി വാട്സാപ്പ് കൂട്ടായ്മയും വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരുടെയും സഹകരണത്തോടെ ടൗണിൽ 110 പരം പൂച്ചെടികൾ സ്ഥാപിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നഗരസഭാ കൗൺസിലർമാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരാണ് ചെടികൾ സ്ഥാപിച്ചത്. നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കലിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. നഗരത്തിന്റെ മോടിക്ക് മാറ്റേകാൻ നഗരസഭയുടെ ഈ പദ്ധതി കൊണ്ട് കഴിയുമെന്ന് MLA പറഞ്ഞു. വളഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും എല്ലാ നല്ല കാര്യങ്ങൾക്കും കൂട്ടായി ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്രദേശവും കേന്ദ്രവുമാണ്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യാപാരി വ്യവസായികളും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള മുഴുവൻ ആളുകളും ജനപ്രതിനിധികളും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വേദി തന്നെ ഇവിടെ എല്ലാവരുമായി നിലനിൽക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, KM ഗഫൂർ, പറശ്ശേരി അസൈനാർ, TK ആബിദലി, N വേണുഗോപാൽ, C അബ്ദുൾ നാസർ, പത്മകുമാർ, ഷെരീഫ് പാലോളി, സലാം വളാഞ്ചേരി, സുബൈർ മാസ്റ്റർ, സുരേഷ് പാറത്തൊടി, വെസ്റ്റേൺ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതവും നഗരസഭാ സെക്രട്ടറി HC നന്ദിയും പറഞ്ഞു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന്റെ കാൽ തകർന്നു. വലതു കാലിന്റെ എല്ലു പൊട്ടുകയും ഒരു ചാണിലേറെ നീളത്തിൽ കാലിന്റെ മസിൽ അടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കാളികാവ് സ്വദേശി മുഹമ്മദ് അഷറഫിനാണ് ഗുരുതരമായി പരുക്കേറ്റത്. കഴിഞ്ഞ ദിവസം അതിരാവിലെ കുളിക്കുന്നതിനായി വീടിനടുത്തുള്ള പുഴയിലേക്ക് പോകുന്നതിനിടയിലാണ് കാളികാവ് പേവുന്തറയിലെ പൂവത്തിക്കൽ മുഹമ്മദ് അഷറഫിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അഷറഫിന് ജീവൻ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യത്തിനാണ്. കാലിന് ഗുരുതരമായ പരിക്കേറ്റ അഷറഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലതു കാലിന്റെ എല്ലു പൊട്ടുകയും ഒരു ചാണിലേറെ നീളത്തിൽ കാലിന്റെ മസിൽ അടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കുത്തേറ്റ് വീണ അഷറഫിന് എണീറ്റു നിൽക്കാൻ പോലും കഴിയാതെ വീണെടുത്ത് കിടക്കുകയായിരുന്നു. പന്നി വീണ്ടും തിരിഞ്ഞു നിന്ന് ആക്രമിച്ചിരുന്നെങ്കിൽ ജീവൻ പോലും നഷ്ടമാകുമായിരുന്നെന്ന് അഷറഫ് പറഞ്ഞു. കാലത്ത് ഒരു 6 മണി കഴിഞ്ഞ് 6:30 മണിയോടുകൂടി പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അടുത്ത അയൽവാസിയായ കുഞ്ഞായി കാക്ക ടാപ്പിംഗ് ചെയ്യുന്ന ആളുണ്ട്. അയാളുമായിട്ട് സംസാരിച്ചിരുന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ച് വീണ്ടും അവിടുന്ന് പുഴയിലോട്ട് പോവുക. പുഴയ്ക്ക് പോണ സമയത്ത് അടുത്ത് ചെറിയൊരു മതിൽ ഉണ്ട്. ആ മതിലിന് ചാരി പന്നി കിടക്കാവും ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കണതിൻ്റെ മുന്നായി തന്നെ എന്നെ കുത്തി. ഞാൻ തെറിച്ചു വീണു. കാല് എല്ലിന് പൊട്ടിയിട്ടുണ്ട്. ഞരമ്പ് കട്ടായിട്ടുണ്ട്. നല്ല മുറിവുണ്ട്. മുട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് സംശയമുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുകയാണ്. യുവാവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ പരുക്കായതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമായ മേഖലയിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്കിടെ 10 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരുക്കേൽക്കുന്നവർക്കും ജീവഹാനി സംഭവിക്കുന്നവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17,681 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 97,070 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 208 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 22,987. 25,588 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് നിന്ന് 17,681 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 2,143, കോട്ടയം 1,702, കോഴിക്കോട് 1,680, എറണാകുളം 1,645, തൃശൂർ 1,567, പാലക്കാട് 1,558, മലപ്പുറം 1,372, കൊല്ലം 1,348, ആലപ്പുഴ 969, കണ്ണൂർ 967, വയനാട് 869, പത്തനംതിട്ട 821, ഇടുക്കി 654, കാസർഗോഡ് 386 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 208 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 22,987 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിടെ 97,070 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 561,239 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16,656 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 881 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. മലപ്പുറം ജില്ലയിലും കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരുന്നു. 1,372 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 2,864 പേർക്ക് രോഗമുക്തിയുണ്ടായി. TPR 14.65% രേഖപ്പെടുത്തി. ജില്ലയിൽ 29,71,835 ഡോസ് കോവിഡ് വാക്സിനുകൾ ഇതിനകം വിതരണം ചെയ്തു.
ജില്ലയിൽ പ്രതിദിനം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 1372 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.65% കുറഞ്ഞിട്ടുമുണ്ട്. അതേസമയം സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 1344 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 24 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 2864 പേരാണ് ബുധനാഴ്ച രോഗമുക്തരായത്. ഇതോടെ ജില്ലയിലാകെ രോഗമുക്തരായവരുടെ എണ്ണം 5,05,784 59,192 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 22,473 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 794 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 272 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 107 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 143 പേരും ശേഷിക്കുന്നവർ വീടുകളിലായും നിരീക്ഷണത്തിൽ കഴിയുന്നു. അതേസമയം ജില്ലയിലാകെ ഇതുവരെ 29,71,835 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 22,39,591 പേർക്ക് ഒന്നാം ഡോസും 7,32,224 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. രോഗങ്ങൾ തളർത്തിയ ജീവിതത്തിനു മുന്നിൽ പകച്ചുനിന്ന ചേളാരിയിലെ ദമ്പതികൾക്ക് സഹായവുമായി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ചേളാരി യൂണിറ്റ് കമ്മിറ്റിയുടെ സഹായം ഗോപാലകൃഷ്ണനും ഭാര്യ ലളിതയ്ക്കും കൈമാറി. മാധ്യമങ്ങളിലൂടെ കുടുംബത്തിന്റെ ദുരിത ജീവിതമറിഞ്ഞാണ് വ്യാപാരികൾ സഹായമെത്തിച്ചത്. രോഗങ്ങൾ തളർത്തിയ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു ചേളാരിയിലെ ദമ്പതികളായ ഗോപാലകൃഷ്ണനും ഭാര്യ ലളിതയും. ദുരിതത്തിന്റെ കാർമേഘം ഇരുൾമൂടിയ ഇവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായാണ് ചേളാരിയിലെ വ്യാപാരി വ്യവസായി യൂണിറ്റ് കമ്മിറ്റി എത്തിയത്. ചികിത്സയ്ക്കും നിത്യജീവിതത്തിനും വഴിയില്ലാതെ പ്രയാസത്തിലായ കുടുംബത്തിന്റെ ജീവിതം മാധ്യമ വാർത്തകളിലൂടെ അറിഞ്ഞാണ് വ്യാപാരികളുടെ കൂട്ടായ്മ കൈത്താങ്ങുമായി എത്തിയത്. തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഭാരവാഹികൾ ദമ്പതികൾക്കുള്ള സഹായം കൈമാറി. രോഗം തളർത്തിയ ഭർത്താവിന്റെ ചികിത്സയും നിത്യജീവിതത്തിനായുള്ള വഴി അറിയാതെയും പകച്ചു നിൽക്കുകയായിരുന്ന ലളിതയുടെ കണ്ണിൽ സഹായം ആശ്വാസത്തിന്റെ കണ്ണുനീരായി നിറഞ്ഞു. ലളിതയുടെയും കിടപ്പിലായ ഗോപാലകൃഷ്ണന്റെയും ദുരിത ജീവിതം അറിഞ്ഞ് ചേളാരി വ്യാപാരി വ്യവസായ യൂണിറ്റിലെ അംഗങ്ങൾ സമാഹരിച്ച ധനസഹായമാണ് കൈമാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത്ത്, വാർഡ് അംഗം ഉമ്മു ആയിഷ, സഹായ കമ്മിറ്റി അംഗം സലാം എന്നിവരും സന്നിഹിതരായിരുന്നു. ആഗോള യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI വളാഞ്ചേരി ചാപ്റ്റർ പ്രദേശത്തെ എഴുത്തുകാരെ ആദരിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാർക്കുള്ള ഉപഹാരങ്ങളും MLA വിതരണം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരിയും സംവിധായികയുമായ സുധാ തെക്കേമഠം മുഖ്യാതിഥിയായിരുന്നു. JCI വളാഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ ഹാരിസ് KT, മാനവേന്ദ്രനാഥ്, നാസർ ഇരുമ്പിളിയം, സലാം KP, ശരത് പ്രകാശ്, ദേവി KS, പ്രദീപ് പേരശനൂർ, മുനവർ വളാഞ്ചേരി, ഹസ്ന യഹിയ എന്നിവരെയാണ് ആദരിച്ചത്. സുൽഫി മാസ്റ്റർ ഷംസു പാറമ്മൽ, ഡോക്ടർ മൻസൂർ അലി ഗുരുക്കൾ, ബൈജു സിൽക്ക് സൂഖ്, ആസിഫ് അലി ഗുരുക്കൾ എന്നിവർ നേതൃത്വം നൽകി. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും USS NMMS സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദന സമ്മേളനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ CH അബു യൂസഫ് ഗുരുക്കൾ, PTA പ്രസിഡന്റ് PT സുധാകരൻ, സൗമ്യ സതീഷ് എന്നിവർ സംസാരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലീഗ് നേതൃത്വത്തിന്റെ മനോഭാവത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് ഹരിതയുടെ പഴയ നേതൃത്വം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്ന പരാതി നൽകിയിട്ടും പാർട്ടി ധാർഷ്ട്യത്തോടെ പെരുമാറി. സൈബർ ആക്രമണം നേരിടുന്നതായും പെൺകുട്ടികൾ മാധ്യമങ്ങളോട്. അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് ഉസ്മാനെതിരെ UAPA ചുമത്തി. ഉസ്മാൻ നിരോധിത സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. ഉസ്മാനെ 10 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ആശുപത്രി ജീവനക്കാരിയെ ജ്യൂസിൽ മദ്യം കലർത്തി പീഡിപ്പിച്ച സഹപ്രവർത്തകർ പിടിയിൽ. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി യുവതിയുടെ പരാതി. തിരൂരങ്ങാടി മൈലിക്കൽ ശ്മശാനത്തിനായി ഒറ്റയാൾ ഉപവാസ സമരം. സുനിൽ ചിപ്പിയാണ് ഏകാംഗ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. 1.5 പതിറ്റാണ്ടായി ശ്മശാനത്തോട് അധികൃതർ മുഖം തിരിക്കുന്നെന്ന് സുനിൽ. പ്രദേശവാസികളുടെ ആശങ്ക കൂടി കണക്കിലെടുത്ത് മാത്രമേ ശ്മശാന നവീകരണം സാധ്യമാകൂവെന്ന് നഗരസഭ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട MLA. നിയമന വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ആരോഗ്യമന്ത്രിയെ നേരിൽ കാണുമെന്നും കുറുക്കോളി മൊയ്തീൻ MLA.
കേരളം ആശ്വാസത്തിലേക്കെന്ന് മുഖ്യമന്ത്രി. കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 17,681 പേർക്ക് രോഗബാധ. 97,070 സാമ്പിളുകൾ പരിശോധിച്ചു. 208 മരണങ്ങൾ കൂടി. 25,588 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 1,372 പേർക്ക് രോഗം. 2,864 പേർക്ക് രോഗമുക്തി. ജില്ലയിലാകെ 29,71,835 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. പ്രൈം എഡിഷൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.